തന്റെ സാഹിത്യ ജീവിതത്തിന്റെ 40-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രൂപം നൽകിയ എൻഡോമെന്റ് ട്രസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ബാബു കുഴിമറ്റം. കക്ഷിരാഷ്ട്രീയത്തിന്റെ സ്വാധീനങ്ങൾക്ക് അടിപ്പെടേണ്ടി വരുമെന്നതിനാലാണ് സർക്കാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ലെന്ന നിലപാടെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഒരു രണ്ടു മൂന്ന് പേര് ചേർന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൃതി അത് ആപേക്ഷികമാണ്, നമ്മുടെ ഇഷ്ടമാണ് അവിടെ വരുന്നത്. മറിച്ച് ഒരു അക്കാഡമി എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. സ്വകാര്യ കൂട്ടായ്മകളും സഹൃദയരും നൽകുന്ന പുരസ്കാരങ്ങൾ ആത്മാർത്ഥതയുള്ള അംഗീകാരങ്ങളാണെന്നും കഥാകാരൻ കൂട്ടിച്ചേർത്തു. സർക്കാർ സ്ഥാപനമായ കേരള ബുക്ക് മാർക്കിന്റെ സെക്രട്ടറി എന്ന നിലയിൽ താങ്കളും കക്ഷിത്വത്തിന്റെ ഭാഗമല്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഒരു എഴുത്തുകാരൻ നിൽക്കരുത് എന്നുള്ള ഒരു വാദന പണ്ട് മുതലേ എനിക്കുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പാലായിട്ടോ അതിനുവേണ്ടിയോ നിൽക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. പ്രവാസി സാഹിത്യകാരന്മാർ പലപ്പോഴും തമസ്കരിക്കപ്പെടുകയാണെന്നും അവർക്കായി പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തണമെന്നും ബാബു കുഴിമറ്റം ആവശ്യപ്പെട്ടു. ട്രസ്റ്റിന്റെ പേരിൽ മികച്ച സാഹിത്യരചന, മികച്ച പ്രവാസി മലയാളി രചന, മികച്ച മാധ്യമ പ്രവർത്തനം എന്നീ വിഭാഗങ്ങളിൽ വർഷം തോറും പുരസ്കാരങ്ങൾ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. മെഴ്സി വൈദ്യർ, കോകില ബാബു, അശ്വിനി ബാബു, അനന്ത്നാഗ് ബാബു, പ്രേമൻ ഇല്ലത്ത്, ജവഹർ കെ എഞ്ചിനീയർ, പ്രേംലാൽ രാമൻ, ബെസ്സി കടവിൽ, യു എൻ ഗോപിനാഥൻ നായർ എന്നിവരാണ് ബാബു കുഴിമറ്റം എൻഡോമെന്റ് ട്രസ്റ്റ് അംഗങ്ങൾ. പ്രേമൻ ഇല്ലത്ത്, ജവഹർ കെ എഞ്ചിനീയർ, ബെസ്സി കടവിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.